വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ ബൈ രശ്മി. എല്ലാ കൂട്ടുകാർക്കും ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ ബൈ രശ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് ഐറ്റമാണ്. അതിന് രണ്ട് തരത്തിൽ ഒരേ ബാറ്റർ കൊണ്ടിട്ട് തന്നെ രണ്ട് തരത്തിലുള്ള സ്നാക്സ്, ഒന്ന് ഒണിയൻ റിങ്സും മറ്റൊന്ന് പൊട്ടറ്റോ ഫ്രൈസും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായാൽ, നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായ ചേരുവകളാണിതെല്ലാം. ഒരു ഉരുളൻ കിഴങ്ങെടുക്കുക, അതുപോലെ തന്നെ ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ചെറുത് മതിയാവും. പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി എടുക്കാം, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വയ്ക്കാം. അതിലേക്ക് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നര കപ്പ് അളവിൽ കടലമാവ് എടുക്കണം. അതിനുശേഷം ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം, ഉണക്കമുളക് ചതച്ചത്. പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക, ഇത് നിറത്തിന് വേണ്ടി ചേർക്കുകയാണ്. ഇത് അര ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിടാൻ പോകുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി പേസ്റ്റാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഒന്നെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാര്യം നമുക്ക് ബാറ്റർ നല്ല തിക്കായിട്ടാണ് എടുക്കേണ്ടത്. അപ്പം കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ പറയുന്നില്ല, അതുകൊണ്ട് തന്നെ കുറേശ്ശെ നിങ്ങൾ ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്ന ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, ഇത് പേസ്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയല്ല, ഇനി ഒരല്പം കൂടി വെള്ളം ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നോക്കി നോക്കി ഒഴിച്ചാൽ മതി കുറേശ്ശെയായിട്ട്. ഇതാ കണ്ടോ, ഈ ഒരു തിക്നെസ്സാണ് ഇത് കറക്റ്റ്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റായിട്ടും അല്ല മാവിരിക്കുന്നത്. ഇതായിരിക്കും കറക്റ്റായിട്ടുണ്ടാവുക. ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഒരു സ്പൂൺ വെച്ചിട്ട് കോരുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ തിക്നെസ് എത്രയാണെന്നുള്ളത്. ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ദാ ഇതേപോലെ ഇരിക്കണം, വിട്ട് വിട്ട് ഇങ്ങനെ വീഴണം. ഇതാണ് ഇതിൻ്റെ ടെക്സ്റ്റ്. ഇനി ഇത് നമുക്കൊരു 5-10 മിനിറ്റേക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്തേക്ക് ഉരുളൻകിഴങ്ങും സവാളയും മുറിച്ചെടുക്കാൻ പറ്റും. സവാള മുറിച്ചെടുക്കുമ്പോൾ റിങ് പോലെ ആക്കിയിട്ട് എടുക്കണം. ഇത്രയും കുഞ്ഞു പീസൊന്നും എടുക്കേണ്ട, അതൊക്കെ മാറ്റി വയ്ക്കുക. മിഡിലിൽ നിന്നുള്ള ഏകദേശം ഒരു റൗണ്ട് വരുന്ന പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഈ ഒരു കന ഉണ്ടാവണം കേട്ടോ, 1/4 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് റൗണ്ടായിട്ട്. ഇതുപോലുള്ള പീസൊന്നും എടുക്കരുത്, അതൊക്കെ മാറ്റി വയ്ക്കാം. ഇനി ഇത് ഓരോ റിങ്ങായിട്ടിങ്ങനെ അടർത്തിയെടുക്കാം. ഇതായതുപോലെ ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അടർന്നു വരും. പിന്നെ ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിലേക്ക് വരുമ്പോഴേക്കും അടർന്നു വരില്ല, അതങ്ങ് മാറ്റി വയ്ക്കണം, അതെടുക്കണ്ട. നല്ല റിങ് ആയിട്ട് കിട്ടുന്നത് മാത്രം എടുക്കുക. ഇതാ കണ്ടോ, ഇത്രയുമാണ് ഒരു സവാളയിൽ നിന്ന് കിട്ടിയ റിങ്ങും. പിന്നെ ഇതെല്ലാം വേസ്റ്റാണ്, ഇത് മാറ്റി വയ്ക്കാം. ഇനി പൊട്ടാറ്റോ എടുത്തിട്ട് റൗണ്ടായിട്ട് മുറിച്ചു കൊടുക്കാം. അതും 1/4 ഇഞ്ച് കനത്തിൽ റൗണ്ട് റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം.
ഇതാണ് നമ്മൾ വറുക്കാൻ പോകുന്ന ഉരുളൻകിഴങ്ങും സവാളയും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് ഓരോ പീസായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണം. തിരിച്ചും മറിച്ചും വെച്ചിട്ട് എല്ലാ സൈഡിലും ഒരുപോലെ കോട്ട് ചെയ്യുന്ന രീതിയിൽ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രം ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കണം. മീഡിയം ഫ്ലെയിമിലിരുന്ന് വേണം ഇത് ഫ്രൈ ആവാൻ. അങ്ങനെ വരുമ്പോഴാണ് ഉള്ളിലത്തെ വശം നന്നായിട്ട് കുക്കായി കിട്ടുക. ഒരു വശം മുരിഞ്ഞ് വരുമ്പോഴേക്കും മറുവശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഏതാണോ ഇട്ടത് അതായിരിക്കും ആദ്യം ഒന്ന് മുരിഞ്ഞ് വരിക. അപ്പം അതനുസരിച്ച് ആദ്യം ഇട്ടത് ആദ്യം മറിച്ചിട്ട് കൊടുക്കുക. ആ രീതിയിൽ അങ്ങ് മറിച്ച് കൊടുത്താൽ മതി. പെട്ടെന്നായി കിട്ടും. 5 മിനിറ്റ് പോലും ഇത് വേണ്ട. ഈ റിങ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആ സോഡ പൗഡർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് ഫ്ലഫ് ചെയ്തിട്ടുണ്ട് മാവ്. ഒരുപാട് സമയമൊന്നും വെക്കേണ്ടതില്ല. 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി മാവ്. ആ സമയത്ത് നമുക്ക് സവാളയും പൊട്ടാറ്റോയൊക്കെ മുറിച്ചെടുക്കാനും പറ്റും. ഒട്ട സമയമൊന്നും ഇതിൽ വേസ്റ്റ് പോകുന്നില്ല. ഇപ്പോൾ ഇത് രണ്ട് സൈഡും ഇതുപോലെ ഒരു ഗോൾഡ് കളറിലേക്ക് വരുമ്പോഴേക്കും കോരി മാറ്റാവുന്നതാണ്. ഈ കളറ് വരുമ്പോഴേക്കും ഇതിൻ്റെ കറക്റ്റ് മൊരിയലായിരിക്കും ഉണ്ടാവുക. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കറുത്ത് കരിഞ്ഞ് കഴിച്ചൊക്കെ പോകും. അങ്ങനെ ആക്കരുത്. ഇതിലേക്ക് ലൈറ്റ് കളറും ആകരുത്. ഇത് കറക്റ്റ് കളറാണ്. ഇങ്ങനെ കോരിയെടുക്കുക. ഇനി അതേപോലെ തന്നെ പൊട്ടറ്റോ കഷ്ണങ്ങളും ഓരോന്നായിട്ട് ബാറ്ററിനകത്ത് മുക്കിയിട്ട് രണ്ട് വശവും മറിച്ചും തിരിച്ച് മുക്കിയ ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്ത ശേഷം തീ മീഡിയത്തിലേക്ക് വയ്ക്കുക. ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ അതിൻ്റെ മേളിലെ വശത്തേക്ക് പെട്ടെന്ന് ഓയിൽ തിളച്ച ഓയിൽ വന്നിട്ട് മുരിഞ്ഞ് കിട്ടും. എന്നിട്ട് ഒരു സൈഡ് മുരിയുമ്പോൾ മറുവശം തിരിച്ചിട്ട് കൊടുക്കുക. സെയിം പ്രൊസീജിയർ നേരത്തെ ചെയ്തത് തന്നെ സെയിം ബാറ്ററാണ്. ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻസൈഡിലുള്ളത് രണ്ടും രണ്ട് കാര്യങ്ങളായതുകൊണ്ട് തന്നെ നല്ല ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും. ബാറ്ററി സെയിമാണ്. അതായത് ഇങ്ങനെ പഫ് ചെയ്ത് വരും. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലുള്ള കോട്ടിംഗ് മാവ് ഇങ്ങനെ പഫ് ചെയ്ത് വന്ന് ഇതും ഈ സെയിം അതേപോലെ ഒരു ഗോൾഡ് കളറിലേക്ക് വരുമ്പോഴേക്കും കോരി മാറ്റാവുന്നതാണ്. ഇത് ഫ്രൈ ചെയ്യുമ്പം ഭയങ്കര നല്ലൊരു സ്മെല്ലാട്ടോ വരിക. കാര്യം എന്ന് പറഞ്ഞാൽ ഗരം മസാല പൗഡറും പിന്നെ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂട്ടി നന്നായിട്ട് പേസ്റ്റാക്കിയൊക്കെ മാവിൽ കുഴച്ച് ചേർത്തത് കൊണ്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. സോസോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ അത് ഡിപ്പ് ചെയ്ത് കഴിക്കാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ള രണ്ട് ഈവനിങ് സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. അതും ഒരേ ബാറ്ററിൽ നിന്ന് തന്നെ. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ടൈമൊന്നും അധികം പോവില്ല ഇതിന്. ഒരു ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള അത്രയ്ക്ക് സമയം മതിയാവും. ഞാനിതൊന്ന് എടുത്തിട്ട് ഒടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കുന്നതെന്ന് കാണാൻ പറ്റുള്ളൂ. ഈ പൊട്ടറ്റോ എങ്ങനെയാ വെന്തിട്ടുണ്ടോ എങ്ങനെയായിരിക്കുന്നതെന്ന് കാണിച്ചു തരാമേ. ഇതാ കണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട് പൊട്ടറ്റോ. ഒരുപാട് കനത്തിൽ മുറിക്കാതിരുന്നാൽ മാത്രം മതി. ഈ ഒരു കനത്തിൽ മുറിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. കഴിച്ചു നോക്കട്ടെ കേട്ടോ, ടേസ്റ്റ് പറഞ്ഞുതരാം. പൊട്ടാറ്റോയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ബാറ്ററിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കുക്കായിട്ടുണ്ട് നന്നായിട്ട് പൊട്ടാറ്റോ അകത്ത്. പിന്നെ ഡിപ്പിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി വെറുതെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഡിപ്പ് ചെയ്താലും ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഡിപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇത് വെറുതെ കഴിക്കണ തന്നെയാണ് ടേസ്റ്റ്. ഇതിൻ്റെ ശരിയായ ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ ഇങ്ങനെ സോസൊന്നും വേണ്ട.
ഇനി ഞാൻ ഈ ഒണിയൻ റിങ്സ് എടുത്തിട്ട് ഒടിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെ ആയിരിക്കുന്നു നോക്കാം. നല്ല ഓയിലിയാണ്. ഇത് കണ്ടോ, ഒണിയൻ നന്നായിട്ട് അതിനകത്ത് വെന്തിരിക്കുന്നുണ്ട്. ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല കോമ്പിനേഷൻ ഉണ്ട് ഇതിന്. ക്രിസ്പിയാണ്, നല്ല ക്രിസ്പിയാണ്. പിന്നെ ഈ സവാളയുടെ ടേസ്റ്റും കൂടി വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഉള്ളിവട കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഈ രണ്ട് സ്നാക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതിക്കോട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെ. ഈവനിങ്ങിൽ ചായയോടൊപ്പം അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. നല്ലൊരു തകർപ്പൻ വീഡിയോയുമായിട്ടായിരിക്കും ഇനിയും ഞാൻ വരുന്നത്. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.